നടിമാരോട് ഒരായുധം കരുതാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ, ഇല്ലെങ്കിൽ ശരീരം. അതെ, ശരീരം കാർന്നു തിന്നുന്നവർ വല്ലാതെ ഭയപ്പെടുത്തുന്നു. എത്ര പീഡന കഥകളാണ് ദിനം പ്രതി. നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയാണ് നടികളോട് കയ്യിൽ ആയുധം കരുതാൻ പറഞ്ഞിരിക്കുന്നത്. ഭാവനയെ പീഡിപ്പിച്ച വാർത്തയറിഞ്ഞ നടിയുടെ വാക്കുകളും FB പോസ്റ്റും നോക്കാം. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് TV ചർച്ചകളിൽ തൊണ്ട കീറാനല്ലാതെ ഒന്നും ചെയ്യാൻ ഇവിടെ ആരുമില്ലെന്ന് പറയുന്ന താരം FBയിൽ കുറിച്ചതിങ്ങനെ. രാവിലെ പത്രവാർത്ത കണ്ട് ഞെട്ടി. പ്രമുഖ നടിക്ക് ഗുണ്ട ആക്രമണം. നടി ആരാണെന്ന് ചിന്തിക്കാനല്ല തോന്നിയത്. വീണ്ടും ഒരു സ്ത്രീക്ക് നേരെ കൂടി ആക്രമണം. നടി ആരാണെന്നറിഞ്ഞപ്പോൾ ശരീരം തളർന്നുപോയി. ഞാൻ സ്നേഹത്തോടെ മോളെയെന്ന് വിളിച്ച് തലോടുന്ന കുട്ടി. ഈശ്വര, എത്രമാത്രം ഭയന്ന് നിലവിളിച്ചിരിക്കാം അവൾ. ഓർക്കുംതോറും അടിവയറ്റിൽ നിന്നൊരു തീ. എന്താണ് ചെയ്യേണ്ടത്? ഓരോ സ്ത്രീ ശരീരത്തെയും കടന്നാക്രമിക്കാൻ രാക്ഷസന്മാർ ഏതൊക്കെ രൂപത്തിൽ എവിടെയെല്ലാം പതുങ്ങിയിരിക്കുന്നു. ആയുധം കയ്യിൽ കരുതുക. നമ്മുടെ ശരീരത്തെ ആക്രമിച്ച് കീഴടക്കുന്നതിലും നല്ലതല്ലേ എതിർത്ത് ജയിലിൽ പോകുന്നത്? നമുക്ക് ഒന്നിച്ചു നിൽക്കാം സ്വയരക്ഷയ്ക്കായി. സ്ത്രീ ശരീരത്തെ കടന്നാക്രമിക്കുന്ന ഈ പാഴ്ജന്മങ്ങളെ പ്രസവിച്ച അമ്മമാർ കൂടി ചിന്തിക്കൂ. ഇങ്ങനെ ഒരു മകനെ വേണമോ എന്ന്. വീടിനകത്ത് അടച്ചിരിക്കുന്ന സ്ത്രീകളെ, നിങ്ങളും സുരക്ഷിതരല്ല. വരൂ പുറത്തേക്ക്, നമുക്കൊന്നിച്ചു നേരിടാം. സ്ത്രീയുടെ ഭയമാണ് അക്രമയുടെ ധൈര്യം. സ്ത്രീയുടെ ധൈര്യമാണ് അക്രമയുടെ ഭയം എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഭാഗ്യലക്ഷ്മി ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം, ഞങ്ങളുമുണ്ട്. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.